ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ പുതിയൊരു ബഡ്ജറ്റ് പി സി ബിൽഡ് ചെയ്യുന്നൊരു വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വാങ്ങിച്ചൊരു എസ് എസ് ഡി ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പി സി ആയതുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എസ് എസ് ഡിയും അതിലുള്ള ആക്സസറീസ് എല്ലാം അങ്ങനെ ആവേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചതാണ്. ഇത് ക്രൂഷ്യലിൻ്റെ 240 ജി ബി വരുന്ന ഒരു എസ് എസ് ഡി ആണ്. നമ്മൾ എസ് എസ് ഡി ഒക്കെ മെയിനായിട്ട് ഹാർഡ് ഡിസ്ക് അല്ലാതെ എസ് എസ് ഡി ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ സ്പീഡ്, ബൂട്ടിംഗ് സ്പീഡ് അങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കി ഒന്ന് സ്പീഡാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എസ് എസ് ഡി ഒന്ന് ഉപയോഗിക്കുന്നത്. ഹാർഡ് ഡിസ്കിനേക്കാളും അതിൻ്റെ ഇരട്ടി വേഗത്തിൽ ഇത് ബൂട്ട് ചെയ്തെടുക്കാനും ആപ്ലിക്കേഷൻസൊക്കെ വർക്ക് ചെയ്യാനായിട്ട് നല്ല സ്പീഡായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ എസ് എസ് ഡി ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബിൽഡ് ചെയ്യുന്ന പി സി എന്ന് പറയുന്നത് നോർമൽ ഒരു ആൾക്കാർക്ക് യൂസ് ചെയ്യേണ്ട ഒരു പി സി ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പി സി ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ വരാനുണ്ട്. അത് വന്നിട്ട് ഒരു പി സി എങ്ങനെ നമുക്ക് തന്നെ വീട്ടിൽ ബിൽഡ് ചെയ്തെടുക്കാം, എങ്ങനെ വിൻഡോസ് ചെയ്യാം എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ അതിനകത്ത് ഫുള്ളായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വാങ്ങിച്ച് ക്രൂഷ്യലിൻ്റെ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എസ് എസ് ഡി ഒന്ന് വീഡിയോയിൽ കാണിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. 240 ജി ബിയുടെ ഒരു എസ് എസ് ഡി ആണ് ഞാൻ വാങ്ങിച്ചത്. ഇതിന് അറൗണ്ട് ഒരു 3000 സംതിങ് ആണ് വരുന്നത്. ഷോപ്പിൽ എത്രയാണെന്ന് അറിയില്ല. ഓഫറുള്ള സമയത്തൊക്കെ നല്ല റേറ്റ് 3000 താഴെ വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇതിന്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ 240 വേണം എന്നൊന്നും നിർബന്ധമില്ല. കാരണം 120 കിട്ടും, 120 GB കിട്ടും എസ് എസ് ഡി. അപ്പോൾ അത് വാങ്ങിച്ചാലും മതി. പക്ഷേ ഇവർ 240 ആകുമ്പോഴത്തേക്ക് നമുക്ക് മാക്സിമം കുറേ കൂടി ആപ്ലിക്കേഷൻസൊക്കെ അതിനകത്ത് ഇടാൻ പറ്റും. പിന്നെ കുറച്ചുകൂടി ഒരു ലാഗ് ഫീൽ ഇല്ല, അതായത് എസ് എസ് ഡി നിറഞ്ഞു പോവില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് വേണ്ടിയിട്ടാണ് ഈ 240 വാങ്ങിക്കുന്നത്. 120 വാങ്ങിക്കുമ്പോൾ ഒരുവിധം നിറഞ്ഞു പോയാലും കുറച്ചൊക്കെ അത് സ്പീഡിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു 240 വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ പേടിക്കണം. നമുക്ക് അത്യാവശ്യം മാക്സിമം ഒരുവിധം എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് റൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പി സി ആണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വാങ്ങിച്ച ഈ ഒരു എസ് എസ് ഡി കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്നത് ഇതിൻ്റെ ഒരു ക്രൂഷ്യലിൻ്റെ ഒരു ഈ എസ് എസ് ഡിയുടെ ഒരു മാനുവൽ മാത്രമാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. വേറെ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് നമ്മളിത് ബിൽഡ് ചെയ്യുന്ന പി സി ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ്, എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത് പുതിയതായിട്ട് വാങ്ങിക്കുന്നവർക്ക് എസ് എസ് ഡി ഒന്ന് അൺബോക്സ് ചെയ്ത് കാണണമെന്ന് ഞാൻ ഒരുപാട് നോക്കി. വാങ്ങിക്കുന്നതിന് മുമ്പ് കുറേ വീഡിയോസൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ കൂടുതലും ഇല്ല വീഡിയോസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടത്. ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തത് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണമെന്നുള്ളത് അവിടെ നിന്ന് വാങ്ങിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പി സി ബിൽഡ് ചെയ്യുന്ന വീഡിയോ ഉടനെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ വീഡിയോയിൽ കാണാം. ബൈ.